പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാക്വീൽ എന്ന പരമ്പരയിൽ ഒടുവിൽ ചന്ദ്രന് നേരെ നിർണായക തീരുമാനവുമായി മാനസി മുന്നോട്ടു പോയിരിക്കുകയാണ്. കുറിഞ്ചുവാശാനെ കൈയോടെ പിടികൂടിയതിനെ തുടർന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന റോയ് സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഒടുവിൽ എല്ലാവരും പൊറിഞ്ചുവിനാണ് പാമ്പിനെ നൽകിയത് എന്നുള്ള കാര്യം സമ്മതിച്ചതിനെ തുടർന്ന് പൊറിഞ്ചുവിനോട് സത്യം തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന റോയ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു സൽക്കാരം ലഭിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഇടി ഭയന്നുകൊണ്ട് ഒടുവിൽ സത്യങ്ങളെല്ലാം പൊറിഞ്ചു തുറന്നു പറയാൻ തയ്യാറാവുകയും താൻ പാമ്പിനെ വാങ്ങിയത് ചന്ദ്രന് നൽകാൻ വേണ്ടിയാണ് എന്നും ചന്ദ്രന്റെ ഭാര്യയെ കൊല്ലുന്നതിനാണ് പദ്ധതികൾ ഇട്ടിരുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ റോയ് തുളസിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു. പക്ഷേ ഇതേസമയം ആശാനെ ഫോൺ ചെയ്തിട്ടും ഫോണിൽ ലഭിക്കാത്തത് ചന്ദ്രനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ചന്ദ്രൻ പോലീസിലുള്ള തന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യുന്നു. കാര്യങ്ങൾ അയാൾ പറഞ്ഞ് അറിയാൻ ഇടയാകുന്ന ചന്ദ്രനോട് അയാൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഉപദേശിക്കുന്നു. ഇതേസമയം തുളസിയെ ചെന്ന് കാണുന്ന റോയ് എല്ലാ സത്യങ്ങളും വ്യക്തമാക്കുകയും ചന്ദ്രനെ കൊടുക്കണമെങ്കിൽ ഇനി മാനസിയുടെ ഒരു പരാതി മാത്രം മതിയെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ആ കാര്യം താനേറ്റുവെന്ന് വ്യക്തമാക്കുന്ന തുളസി മാനസിയെ ചെന്ന് കാണുകയും മാനസിയോട് ചന്ദ്രനാണ് കൊല്ലാൻ നോക്കിയതിന് പിന്നിലെ സൂത്രധാരൻ എന്ന് അറിയിക്കുകയും ചന്ദ്രനെ കൊടുക്കുന്നതിനായി ഇപ്പോൾ ചേച്ചിയുടെ ഒരു കംപ്ലൈന്റ് മാത്രമാണ് ആവശ്യമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ ചന്ദ്രന് നേരെ പരാതി നൽകുന്നതിനായി തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന മാനസി അയാളെ ശിക്ഷിക്കുന്നത് താൻ തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും അതിനുള്ള പദ്ധതി താൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാനസിയുടെ നിലപാട് മനസ്സിലാകാത്ത തുളസി ഈ കാര്യം തന്റെ അമ്മയോട് പറയുകയും എന്തുകൊണ്ടാണ് മാനസി ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചന്ദ്രനെ നേരിടുന്നതിനായി മാനസികമായി തയ്യാറെടുക്കുന്ന മാനസി ഇതേ തുടർന്ന് തന്റെ കഴുത്തിൽ ചന്ദ്രൻ കെട്ടിയ താലി എന്നേക്കുമായി ഊരിവെക്കാൻ തയ്യാറാവുകയും ചന്ദ്രനിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങുന്നതിനായുള്ള നീക്കം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ തിരികെ വീട്ടിലെത്തുന്ന ചന്ദ്രൻ മാനസിയുടെ ഈ ഭാവമാറ്റം കണ്ട് ഞെട്ടിപ്പോവുകയും ഇനിയും തനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ ഈ വീഴ്ച മാനസിയെ സന്തോഷിപ്പിക്കുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.